മലയാള സിനിമയുടെ ഹിന്ദി പതിപ്പുകൾക്ക് യൂട്യൂബിൽ മികച്ച പ്രതികരണമാണ് പലപ്പോഴും ലഭിക്കാറുള്ളത്. ഇപ്പോഴത്തെ മോഹൻലാലിന്റെ ചിത്രം ബിഗ് ബ്രദർ ഹിന്ദി പതിപ്പിന് 1.5 കോടി കാഴ്ചക്കാരെയാണ് യൂട്യൂബിൽ ലഭിച്ചിരിക്കുന്നത്. യൂട്യൂബിൽ സ്ട്രീം ചെയ്ത് 9 ദിവസത്തിനുള്ളിലാണ് ചിത്രം ഈ നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത് എന്നതാണ് എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത. ഈ മാസം 16 ബിഗ് ബ്രദർ ഹിന്ദി പതിപ്പ് റിലീസ് ചെയ്തത്. ചിത്രത്തിന് മികച്ച പ്രതികരണം തന്നെയാണ് ലഭിക്കുന്നത്. ഉത്തരേന്ത്യൻ പ്രേക്ഷകർക്ക് പുറമെ നേപ്പാളിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും വരെ പ്രേക്ഷകർ ചിത്രത്തെ പ്രശംസിച്ചുകൊണ്ട് എത്തുന്നുണ്ട്. ചിത്രത്തിൽ മോഹൻലാൽ മികച്ച അഭിനയം കാഴ്ചവെക്കുന്നു എന്നും മികച്ച കഥയാണ് എന്നും പലരും കമന്റ് ബോക്സുകളിൽ അഭിപ്രായപ്പെടുന്നു. മികച്ച അഭിപ്രായങ്ങൾ പറയുന്ന കമന്റുകളാണ് ചിത്രത്തിന് താഴെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം 16 മില്യൺ കാഴ്ചക്കാർ കഴിഞ്ഞിരിക്കുകയാണ് ഈ ചിത്രത്തിന്. 3537 കമന്റുകളും ചിത്രത്തിന് ലഭിച്ചു. 187K ലൈക്സുകളാണ് ലഭിച്ചിരിക്കുന്നത്. ബിഗ് ബ്രദർ എന്ന മോഹൻലാൽ ചിത്രം കേരളത്തിലെ തിയേറ്ററിൽ ഇറങ്ങിയപ്പോൾ ഇത്രയും വലിയ അഭിപ്രായം സൃഷ്ടിച്ചില്ല എന്നതുകൂടി എടുത്തു പറയേണ്ടതുണ്ട്. വലിയ പരാജയം ഏറ്റുവാങ്ങിയ ഒരു ചിത്രമായിരുന്നു ബിഗ് ബ്രദർ കേരളത്തിൽ. കഴിഞ്ഞ വർഷം ജനുവരിയിലാണ് സിദ്ദീഖിന്റെ സംവിധാനത്തിൽ ബിഗ് ബ്രദർ പുറത്തിറങ്ങിയത്. ചിത്രത്തിന് തിയേറ്ററിൽ നിന്നും ദയനീയ പരാജയം തന്നെയാണ് ഉണ്ടായതും. 30 കോടിക്ക് മുകളിൽ ബജറ്റ് ഉണ്ടായിരുന്ന ചിത്രമാണ്. ഏകദേശം 6-7 കോടി മാത്രമാണ് ലഭിച്ചതെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. മോഹൻലാലിന് പുറമെ അർബാസ് ഖാൻ, അനൂപ് മേനോൻ, സർജാനോ ഖാലിദ്, അണിറോസ്, വിഷ്ണു ഉണ്ണികൃഷ്ണൻ, മിർണ മേനോൻ തുടങ്ങിയവർ ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളാകുന്നു. എസ് ടാക്കീസിന്റെ ബാനറിൽ സിദ്ദീഖും സഹനിർമ്മാതാവായാണ് ചിത്രം ഒരുങ്ങിയത്. എന്തായാലും മലയാള ചിത്രം ബിഗ് ബ്രദറിന്റെ ഹിന്ദി ഡബിന് യൂട്യൂബിൽ മികച്ച അഭിപ്രായം നേടുമ്പോൾ ആൾക്കാരും വലിയ അതിശയത്തിലാണ്. കൂടാതെ മലയാളികളും പറയുന്നുണ്ട് ഇങ്ങനെയാണെങ്കിൽ മലയാള സിനിമ എല്ലാം ഹിന്ദിയിലേക്ക് ഡബ് ചെയ്യണം എന്നത്.